കേരളത്തിലെ പ്രമുഖ ജീവകാരുണ്യ സംഘടനയായ പീസ് വാലിയുടെ യു എ ചാപ്റ്റർ ദുബായിൽ ഇഫ്താർ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രമുഖർ സംബന്ധിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. എറണാകുളം ജില്ലയിലെ കോതമംഗലം നെല്ലിക്കുഴി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയാണ് പീസ് വാലി. കേരളത്തിൽ ആരാരുമില്ലാതെ അവശത അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർക്കായി പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയാണ് ദുബായിൽ വ്യത്യസ്തമായ ഒരു സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചത്. അതിനാൽ ഇത് ഇഫ്താർ വിരുന്നിനപ്പുറം പീസ് വാലിയുടെ ഭാവി പദ്ധതികളിലേക്കുള്ള പ്രവാസികളുടെ സഹായ വാഗ്ദാനങ്ങളുടെ കൈത്താങ്ങായി ഇത് മാറി. ചിലർ നേരിട്ട് ചെക്ക് നൽകിയും വാഗ്ദാനങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചും പുണ്യങ്ങളുടെ മാസത്തെ വേറിട്ടതാക്കി. പ്രവാസികളുടെ പൂർണ്ണ പിന്തുണയുള്ള സ്ഥാപനമാണ് ഇതെന്ന് പീസ് വാലിയുടെ യു എ ചാപ്റ്റർ പ്രസിഡന്റ് റഷീദ് കോട്ടയിൽ ജയ്ഹിന്ദ് ന്യൂസോട് പറഞ്ഞു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏരിയ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആരാരുമില്ലാതെ വിഷമിക്കുന്ന ഒരു 1000 പേരിലേക്ക് മാക്സിമം 1000 പേരിലേക്ക് എത്തിക്കുക, അവർക്ക് വേണ്ട എല്ലാ സഹായവും നമ്മൾ എത്തിക്കുക, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ദുബായിൽ നിന്ന് കിട്ടുന്ന മാക്സിമം സഹായം എല്ലാവരും നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് പീസ് വാലിയിൽ എത്തിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പീസ് വാലിയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കാസിം, വൈസ് ചെയർമാൻ വി എ ഹസൻ, പീസ് വാലി ചെയർമാൻ പി എം അബൂബക്കർ, അബ്ദുൾ ജബ്ബാർ, ജോൺ മത്തായി, സാബിത്ത് ഉമർ, പത്മകുമാർ, മുഹമ്മദ് റാഫി, പീസ് വാലി യു എ സെക്രട്ടറി ജോൺസൺ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. 250 പേർ ഇഫ്താർ വിരുന്നിൽ സംബന്ധിച്ചു. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. We'll be right back.